ഹായ് ഗൈസ്, ഐ എം ആതിര. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലായിടത്തും മഴയൊക്കെ ആയിട്ട് എല്ലാവരും തണുത്ത ഒരു അന്തരീക്ഷത്തിലൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും മഴക്കാലത്ത് ചെടിയൊക്കെ സംരക്ഷിക്കുക. ഇന്നത്തെ വീഡിയോ ഒരു റിപ്പോർട്ടിങ്ങിൻ്റെ വീഡിയോ ആണ്. ഇതുണ്ടോ, ഇതുപോലെ മതിലയിൽ ഞാൻ കുറച്ച് സ്പൈഡർ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ വേറൊരു പ്ലാന്റ് കുറച്ച് അൺഹെൽത്തി ആണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട് ഞാനതൊന്ന് എടുത്ത് നോക്കുകയൊക്കെ ചെയ്തു. ഇതാണ് ആ പ്ലാന്റ്, സ്പൈഡർ പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഞാനത് മുമ്പ് ഇതിനെപ്പറ്റി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് മുരടിച്ച് നിൽക്കുമോ, എന്നാ സംഭവം എന്നറിയത്തില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് എടുത്തിട്ട് നോക്കുവാണ്. ഇനി ഇതിനകത്തിനി ഡ്രെയിനേജിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നറിയത്തില്ല. അപ്പോൾ തൈ നട്ടിട്ടും അത് അതേപടി തന്നെ നിൽക്കുവാണ്. അപ്പം എന്നാന്ന് നമുക്കൊന്ന് നോക്കാവേ. അപ്പോൾ കാറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, സൗണ്ടൊക്കെ കുറച്ച് ഇതായിരിക്കുമേ, എല്ലാവരും ക്ഷമിക്കണേ. അപ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് നമ്മളിവിടെ എടുത്ത് കൊണ്ടുവച്ച് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് കുടഞ്ഞിട്ട് നോക്കാം. ഓവറായിട്ട് വേര് കൂടിക്കഴിഞ്ഞിട്ടത് ഓവറായിട്ടത് ഫ്ലോ ചെയ്യാതെ വന്നതിൻ്റെ പ്രശ്നമായിരിക്കുമേ. നമുക്ക് നോക്കാം. കണ്ടോ, പറക്കല് പോലെ നിൽക്കുവാ, തൊട്ടിട്ട് ഒരു അനക്കമൊന്നുമില്ല. അപ്പം പുതിയ ചട്ടി ഞാൻ വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ എന്തോ അതിനകത്ത് അതിനൊരു വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടും അത് അനങ്ങുന്നില്ല. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊന്ന് മറിച്ചിട്ട് നോക്കാവേ. ആദ്യം ഒന്ന് സൈഡിലൊക്കെ ഒന്ന് തട്ടി ഞാൻ വെച്ചേക്കുവാണേ. എടുത്തൊന്ന് കുടഞ്ഞിട്ടിട്ട് കാണിക്കാവേ. ഹോളിൻ്റെ പ്രശ്നമൊന്നുമില്ല, ഹോളൊക്കെ ഉണ്ട് അതിന് തന്നെ. കണ്ടോ, ഇതാണ് പ്രശ്നം. വേര് കൂടുതലായിട്ട് അങ്ങോട്ട് കയറിയിട്ട് വരിഞ്ഞു മുറുക്കി ആ പോട്ടിങ്ങിനെ. കണ്ടോ, മിക്സിനെ അങ്ങോട്ട് വരിഞ്ഞു മുറുക്കി ഭയങ്കര കട്ടിക്കിരിക്കുക. ഇതുണ്ടോ, അപ്പം ഇതിനകത്തുനിന്നിപ്പം വേരോട്ടം അധികം നടക്കുന്നില്ല. അപ്പം അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം, തൈ ശരിക്കും കയറി വരുന്നില്ല. ഇത് ചുറ്റും കൂടിയിട്ട് തൈക്കൊരു വളർച്ച മുരടിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പം ഇത് നമ്മൾ ഈ വേരെല്ലാം ഒന്ന് പൊട്ടിച്ച് കളഞ്ഞിട്ട് മിക്സ് ഒന്നും കൂടെ വളവും ചാണകവും ഒക്കെ ഇട്ടൊന്ന് ശരിയാക്കിയിട്ട് ഒന്നും കൂടെ നമുക്കിതിനകത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പഴയ പോലെ തന്നെ റെഡിയാകും. ഞാൻ അങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കാണിക്കാം. നമ്മളിങ്ങനെ ചെടിക്ക് എന്തെങ്കിലും ഒരു മുരടിച്ച കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളമിട്ടിട്ട് നേരെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ചട്ടിക്ക് അതൊന്ന് മണ്ണും ചെടിയും കൂടെ കൂട്ടി വേര് അധികം ചോട്ടിൽ നിന്ന് പൊട്ടാത്ത രീതിയിൽ നമുക്ക് എടുത്ത് നോക്കാം. ഇതുകൊണ്ടോ, ഞാൻ അങ്ങനെ ചെയ്തിട്ട് എടുത്ത് വച്ചിരിക്കുന്നത് കാണിക്കാം. ഇങ്ങനെ ഒരു മാന്തി എടുത്തിട്ട് നമുക്ക് ഇത് പതുക്കെ പതുക്കെ ഒന്ന് ഇതിനകത്തെ മണ്ണെല്ലാം ഒന്ന് കളഞ്ഞിട്ട് വേര് ചോട്ടിൽ നിന്ന് ചെടിയുടെ ചോട്ടിൽ നിന്ന് ഇവിടുന്ന് അധികം പോരാത്ത രീതിയിൽ മതി. ബാക്കി വേര് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇത് വേറെയുള്ള ചെടികളുടെ കാര്യമല്ല കേട്ടോ, സ്പൈഡർ പ്ലാന്റിൻ്റെ കേസിലാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. വേറെയുള്ള ചെടിയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ മണ്ണ് തട്ടി കളഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ വേര് പൊട്ടി ചെടി പോകാനൊക്കെ സാധ്യതയുണ്ട്. സ്പൈഡർ പ്ലാന്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ വലിച്ചെറിഞ്ഞാൽ പോലും നമുക്ക് വളർന്ന് കിട്ടുന്നതാണ്. മതിലയിലൊക്കെ നമുക്ക് വെയിലത്താണെങ്കിലും വെക്കാൻ പറ്റുന്ന ഒരു ഈ ചെടിയാണ് സ്പൈഡർ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പൈഡർ പ്ലാന്റിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ എൻ്റെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വേരെല്ലാം ഒന്ന് ആവശ്യമില്ലാത്ത എല്ലാം കളഞ്ഞിട്ട് മണ്ണും ഇത് ചെടിയും മാത്രമാക്കി മാറ്റിയെടുക്കാം. അപ്പം ഞാൻ ആ ചെടിയിൽ നിന്നുള്ള മണ്ണൊക്കെ വേർപെടുത്തിയിട്ട് കുറച്ച് ചാണകമൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് അതേ വെച്ചേക്കുവാണേ. ഒന്നും കൂടെ നമുക്ക് ഫില്ല് ചെയ്യണം. ഇനി നോക്കിക്കേ, ചെടി നോക്കിക്കേ. കണ്ടോ, ഇത്രോം ഇതാണ്. ഞാനത് നിലത്ത് വെച്ച് കാണിക്കാം. ഇതുണ്ടോ, ഇത്രോം വേരുണ്ട് ആ ചെടിക്ക്. ഉണ്ടോ, ഈ വെറൈറ്റിക്ക് ഇത്രയും വേര് ഇതിലേക്ക് വരുന്നുണ്ട്. ഇത്രോം ഇതിലാണ് നോക്കിക്കേ, നീളത്തിലാണ് നോക്കിക്കേ. ഇത് മുഴുവനും കൂടെ ആ ചെടിച്ചട്ടിക്കകത്ത് വരിഞ്ഞു പിടിച്ചിട്ട് അതിൻ്റെ വളർച്ച പോലും നഷ്ടപ്പെട്ടു. നല്ല വലിയ ചട്ടിയിൽ വെക്കേണ്ടതാണ്. എനിക്കൊരു ചെറിയ പോട്ട അന്നേരം കിട്ടിയത്, അപ്പോൾ അതിനകത്ത് വെക്കുമായിരുന്നേ. കണ്ടോ, ഇത് നമ്മൾ ഇവിടുന്ന് ഇനി കട്ട് ചെയ്ത് കളയുവേ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വേര് മാത്രം എടുത്തിട്ട് ചട്ടിയിൽ ഒന്നും കൂടെ പൊട്ടി റിപ്പോർട്ട് ചെയ്ത് വെക്കും കേട്ടോ. കണ്ടോ, ഇത്രയോ നീളമുണ്ട്, ഭയങ്കര കട്ടിയാണ്. കണ്ടോ, കയറ് പോലെയൊക്കെ ഇരിക്കുന്നത്. ഇതുപോലെ ശക്തിക്ക് അതിനകത്ത് നമ്മൾ മണ്ണിനെ ഇത് വരിഞ്ഞ് പിടിച്ചിരിക്കുമായിരുന്നു, മണ്ണിലേക്ക് ഇറങ്ങുമല്ലായിരുന്നു. കണ്ടോ, ഇത് നമ്മൾ കട്ട് ചെയ്യാവേ. ഇതേ, അപ്പം ആവശ്യമില്ലാത്ത വേരെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ ചെടീനെ സുന്ദരിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ആവശ്യമുള്ളതൊക്കെ നിർത്തിയിട്ടുണ്ട്. ഈ വേര് മതി ഇതിന് പിടിക്കാനായിട്ട്. കണ്ടോ,
ശരിക്കും ഞാനീ പോട്ടി മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് മണൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ ചകിരിച്ചോറ് മാത്രം ആഡ് ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ അത് കുഴഞ്ഞു പോയി, മണലും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇത്ര പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ മണലൊന്നും ഇല്ലായിരുന്നതുകൊണ്ടാണ് അത് ഞാൻ ഒന്നും ചെയ്യാഞ്ഞത്. ഇപ്പോൾ മണലൊക്കെ ഇട്ട് ഞാൻ ചട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് നടാം. ഇനി വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തുന്നില്ല. ആവശ്യമില്ലാത്ത വേരെല്ലാം കളഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആദ്യം തൊട്ട് വേര് വരുമ്പോഴത്തേക്കും നല്ല ആരോഗ്യമായിട്ട് നിൽക്കും. ഇങ്ങനെ മാറ്റിയിട്ട് മണ്ണ് മാറ്റി ഇങ്ങനെ നട്ട് വെച്ചിരിക്കുന്ന വേറെ സ്പൈഡർ പ്ലാന്റ് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതുണ്ടോ, ഇനി നമുക്ക് ഇത് സാധാരണ പോലെ ഇതിനകത്ത് സെറ്റപ്പായിട്ട് വളർന്നു വന്നോളൂ അടിപൊളിയായിട്ട് കേട്ടോ. വേരിൻ്റെ ആ ഒരു അധികമായിട്ടുള്ള ആ ഒരു വളർച്ച നമ്മൾ മാറ്റി. ഇതുണ്ടോ, ഇതുപോലെ വേരാ നമുക്ക് ഒത്തിരി ഉണ്ട്, ഭയങ്കര ശക്തിക്ക്. വേര് വളരണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളത് ഓവറായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ചെടീനെ ഇങ്ങനെയൊക്കെ രക്ഷിച്ചാലേ അത് മുമ്പോട്ട് പോകുള്ളൂ. ഇല്ലേ അത് വാടി പോകത്തേ ഉള്ളൂ. വെള്ളവും വളവും ഒന്നും എടുക്കാൻ പറ്റാതെ അങ്ങനെ ഹോളൊക്കെ ഒരു ചെറിയ ഹോളായിരുന്നു, അതെല്ലാം ഒന്ന് മാറ്റി റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പം ഇങ്ങനൊരു പ്രശ്നം നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പൈഡർ പ്ലാന്റ് പോലുള്ള ചെടികൾക്ക് ഇത് ചെയ്യാവുന്നതാണേ. അപ്പോൾ അതേ ആ വേരെല്ലാം കളഞ്ഞിട്ട് മണ്ണ് ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഒന്നും കൂടെ അതിനകത്ത് നമ്മൾ നട്ടു വെച്ചിട്ടുണ്ട്. ഇനി പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. നേരത്തെ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ ചെടീനെ നമ്മളിപ്പം കണ്ട പോലെ തന്നെ വേരൊക്കെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കി വെച്ചതാണ് ഈ ചെടിയെ കണ്ടോ. ഇതിനിപ്പോൾ ഒരു കുഴപ്പമില്ല, നോക്കിക്കാം. അടിപൊളിയായിട്ട് ചട്ടി നിറഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സൈസ് സ്പൈഡർ പ്ലാന്റിന് മാത്രമേ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെയുള്ള ചെടികൾക്കൊന്നും ഒരുപാട് കാലം കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ ഉണ്ടാവാറുള്ളൂ, പെട്ടെന്നൊന്നും ഉണ്ടാവാറില്ല. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞെങ്കിൽ ഇതുപോലെ തന്നെ ചട്ടി ഒന്ന് മാറ്റി മണ്ണൊന്ന് എടുത്ത് വേരൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് നോക്കുമ്പോൾ തന്നെ എല്ലാം ഓക്കെ ആവും. ഈ സ്പൈഡർ പ്ലാന്റിന് ആ ഒരു പ്രശ്നമുള്ള ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം വീഡിയോ ഉപകാരപ്രദമാകുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.